ആലപ്പുഴ എരമല്ലൂരിൽ വീടിന് മുന്നിൽ മാലിന്യം തള്ളി. മത്സ്യാവശിഷ്ടങ്ങളാണ് വീടിന് മുന്നിൽ തള്ളിയത്. വാഹനത്തിൽ കൊണ്ടുവന്നാണ് മാലിന്യങ്ങൾ തള്ളിയതെന്ന് വീട്ടുടമ നാണപ്പൻ പറഞ്ഞു. എഴുപുന്ന പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെയാണ് മാലിന്യം തള്ളിയതെന്ന് വീട്ടുടമ ആരോപിച്ചു. ഷമി പ്രഭാകർ വിവരങ്ങളുമായി ചെന്ന്. ഷമി, എന്തുകൊണ്ടാണ് ഈ പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടുകൂടി ഇങ്ങനെയൊരു ഹീനകൃത്യം ചെയ്തുവെന്ന് ഈ വീട്ടുടമ ആരോപിക്കുന്നത്? എന്താണ് സംഭവം? വലിയ വേദനിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വീടിന്റെ മുന്നിൽ ഈ മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിട്ട് പോവുക എന്ന് പറയുന്നത് ആ വീട്ടുകാർക്ക് ഒരു അവിടെ ദുർഗന്ധം കാരണം ഇരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത്രമാത്രം മോശപ്പെട്ട ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. നാണപ്പൻ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് ഈ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവര് പറയുന്ന ഒരു കാര്യം പഞ്ചായത്താണ്, പഞ്ചായത്തിന്റെ ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അവര് പറയുന്നത്. പഞ്ചായത്തുമായി ഇവർക്ക് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ ആൾക്കാരാണ് ഇത് ചെയ്തത് എന്നുള്ള ആരോപണമാണ് ഈ വീട്ടുകാർ പറയുന്നത്. എന്തായാലും അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഈ ഉണ്ടായിട്ടുള്ളത്. എഴുപുന്ന പഞ്ചായത്താണ് ഈ പറയുന്ന സ്ഥലം, എരമല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ വീട്ടുകാരെ പറയുന്നത് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചാക്കിൽ കെട്ടി ഇതുപോലെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം അവര് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരോട് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ള ഒരു ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്ത് തന്നെയാണ്, രാത്രിയിലാണോ ഈ മാലിന്യങ്ങൾ വീട്ടിൽ കൊണ്ട് തള്ളിയത്? ഈ വീട്ടിലേക്ക് തിരിയുന്ന റോഡിന്റെ ഭാഗത്ത് എവിടെയെങ്കിലും സി സി ടി വി ഉണ്ടോ? അത്തരം പരിശോധനകൾ നടക്കുന്നുണ്ടോ? ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ? രാത്രിയാണ് ഉണ്ടായത്. ഏതാണ്ട് വെളുപ്പിന് 3 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അവര് പഞ്ചായത്തിനെയും അതുപോലെ തന്നെ പോലീസിനും പരാതി കൊടുക്കും എന്നുള്ള വിവരവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ദിവസം ഷമി, ഇപ്പോൾ സ്റ്റൈൻ, ഈ നാണപ്പന്റെ മകൻ സ്റ്റൈൻ നമുക്കിപ്പം ടെലിഫോണിൽ. ശ്രീ സ്റ്റൈൻ, ആരാണ് ഇതിന് പിന്നിൽ എന്നാണ് നിങ്ങളുടെ സംശയം? പഞ്ചായത്തിന് ബന്ധമുണ്ട് എന്ന് ആരോപിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ പഞ്ചായത്തായിട്ട് ഒരു മതിലിന്റെ പ്രശ്നത്തിൽ ഒരു തർക്കം ഒരു കോടതിയിലുണ്ട്, കോടതിയിലെ കേസാണ്. അപ്പോ ഈ വഴി ഉപയോഗിക്കുന്ന ആൾക്കാരാരെങ്കിലും ആയിരിക്കും ഇതിന്റെ പുറകിലെന്നാണ് നമ്മൾ കരുതുന്നത്. ഇത് പുലർച്ചെ കൊണ്ടിട്ടു എന്നാണല്ലോ ഇപ്പോൾ ഷമി റിപ്പോർട്ട് ചെയ്യുന്നത്. എപ്പോഴായിരുന്നു നിങ്ങളെപ്പോൾ അറിയുന്നതോ? എന്തുതരം വാഹനമാണ്? സമീപത്ത് എവിടെയെങ്കിലും സി സി ടി വി ഉണ്ടോ? സമീപത്ത് സി സി ടി വി ഉണ്ട്, ഒരു കടയിൽ സി സി ടി വി ഉണ്ട്. പക്ഷെ അത് പോലീസുകാർ ഇപ്പോ ഇപ്പോഴാണ് എസ് ഐ വന്നിട്ട് അത് ചോദിച്ചത്. ഇപ്പോഴാണ് വന്നത്, കാരണം ഞാൻ 2 മണിക്ക് ഞാൻ വിളിച്ചിരുന്നു. 2 മണിയായപ്പോഴാണ് ഞാനിത് കണ്ടത്. അപ്പോ 2 മണിക്ക് വിളിച്ചിട്ട് ആ സമയത്തൊന്നും പോലീസ് എത്തിയില്ല. അതിനുശേഷം 8 മണിക്കാണ് പോലീസ് നമ്മുടെ ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് പോലീസ് വന്നത്. അത്യന്തം ഭീനമായൊരു സംഭവമാണല്ലോ. ഇതിനു മുൻപും ഇതുപോലെ മാലിന്യം കൊണ്ടിടാനുള്ള ശ്രമം ഉണ്ടായി എന്നും ഷമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്തായിരുന്നു സംഭവം? അതായത് ഒരു ചാക്കില് മാലിന്യം കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് അത്ര കാര്യമാക്കിയില്ല. ചെറിയൊരു ചാക്കായതുകൊണ്ട് അപ്പൊ തന്നെ ഞാനും അച്ഛനും കൂടി അത് മൂടി, അവിടെ പറമ്പിൽ തന്നെ മൂടി. പക്ഷെ ഇത് ഭയങ്കര സ്മെല്ലാണ്. ഇതൊരു നമുക്ക് ഒട്ടും അത് തന്നെയല്ല നമുക്ക് പേടിയുണ്ട്. ഞാനും അച്ഛനും അമ്മയും മാത്രമുള്ള എന്റെ വീട്ടില്, ഞാൻ ജോലി ചെയ്യണത് ഫോട്ടോഗ്രാഫറാണ്. ഞാൻ ചിലപ്പോ ദൂരെ സ്ഥലത്തേക്ക് പോണ സമയത്ത് അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. റോഡ് സൈഡിലാണ് വീട്. ഇത് ഇത്രയും ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭീഷണി ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഭയങ്കര നമ്മൾ ഇന്നലത്തെ രാത്രി ഉറങ്ങിയിട്ടില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല ഭയമൊക്കെ പേടിച്ചിരിക്കുകയാണ്. ആലപ്പുഴ എരമല്ലൂരിലാണ് വീടിന് മുന്നിൽ ഈ മാലിന്യം തള്ളിയ ഹീനകൃത്യമുണ്ടായത്. മത്സ്യാവശിഷ്ടങ്ങൾ വീടിന് മുന്നിൽ പുലർച്ചെ കൊണ്ട് തള്ളുകയായിരുന്നു. വാഹനത്തിൽ കൊണ്ടുവന്നാണ് മാലിന്യം തള്ളിയത് എന്നാണ് വീട്ടുടമ നാണപ്പനും ഇപ്പോൾ മകനും ഒക്കെ പറയുന്നത്. പോലീസ് രാത്രി അറിയിച്ചെങ്കിലും എത്തിയില്ല. ഇപ്പോഴെത്തി അവർ സി സി ടി വി അടക്കം പരിശോധിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.